അസ്സലാമു അലൈക്കും ആൻഡ് ഹൈ എവ്രിവൺ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഒരു ആക്റ്റിവലി കണ്ണൂർ സ്പെഷ്യൽ സ്നാക്ക് കലത്തപ്പമാണ് കാണാൻ പോകുന്നത് കണ്ണൂർ സൈഡിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇനി നമ്മൾ ഒന്ന് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിരിക്കുക നിങ്ങൾ ഏതരി ആയാലും എടുക്കാം പക്ഷേ കലത്തപ്പത്തിൻ്റെ എക്സാക്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പച്ചരിയാണ് ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് ഇതൊരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം ദാ ഞാനിവിടെ നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഇട്ട് കുതിർക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ജാഗരി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിരിക്കുക എന്നിട്ട് ഇതിൽ 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ 1/2 കപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ബാക്കി മാറ്റി വയ്ക്കാം എന്നിട്ട് ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം സൈഡ് ബൈ സൈഡ് നമ്മളുടെ പച്ചരിയും നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം അതിനുവേണ്ടി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിൽ പച്ചരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് ഒരു 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിൽ ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 1/2 കപ്പ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം തോനെ വെള്ളം ആഡ് ചെയ്യുന്നില്ല കറക്റ്റ് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നേരത്തെ ഒരു 1/2 കപ്പ് ശർക്കരയിൽ ചേർത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം തോനെ വെള്ളം ആയിപ്പോയാലും നമുക്ക് പെർഫെക്റ്റായി കിട്ടത്തില്ല ഇനി ഇതൊന്ന് നല്ലപോലെ സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം ദാ ഇവിടെ ബാറ്ററും അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ശർക്കരയും നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ചൂടോടി തന്നെ ഈ ബാറ്ററിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അരിച്ചു വേണം ചേർക്കാൻ അല്ലെങ്കിൽ ഇതിലുള്ള കല്ലൊക്കെ ഈ ബാറ്ററിയിലായി പോവും എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കണം അല്ലെങ്കിൽ കറ്റ പോലെ ഫോമാവും അത് പ്രശ്നമൊന്നുമില്ല സപ്പോസ് അങ്ങനെ കറ്റ പോലെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക സ്പാച്ചുല വെച്ച് ഉടച്ച് കൊടുത്താൽ മതി അത് ലൂസായിക്കോളും എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം അതാ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിരിക്കുക അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒന്ന് ഓയിലൊക്കെ ചൂടായി കിട്ടിയ ശേഷം ഇതിൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് പീസസ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മെയിൻ ഫ്ലേവർ ഇതാണ് സോ ഇതൊന്ന് നല്ല ലൈറ്റ് ബ്രൗൺ കളർ കിട്ടുന്നവർ ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം പെർഫെക്റ്റ് വേയിൽ പറയുമ്പോൾ ഇതിൽ ചെറിയ ഉള്ളി ചേർക്കും പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല സോ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇതിൽ ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അത് നിങ്ങളുടെ വിഷയമാണ് ദാ ഇവിടെ കോക്കനട്ട് പീസസും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഇതിലിരുന്ന് കുറച്ച് ബാറ്ററിയിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മാറ്റി വയ്ക്കാം ലാസ്റ്റായി ചേർക്കാൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൺസിസ്റ്റൻസി പറയുമ്പോൾ നല്ല ഒരു ലൂസ് ബാറ്ററാണ് കേട്ടോ ദാ ഇതുപോലെ എന്നിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിൽ 1 സ്പൂൺ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഗ്രീസ് ചെയ്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ എന്നിട്ട് ലാസ്റ്റായിട്ട് ബാറ്ററിൽ 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഇവിടെ കുക്കറൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലാസ്റ്റായിട്ട് ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് കോക്കനട്ട് പീസസും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ ഒരു വിസിൽ ഉണ്ടല്ലോ അത് എടുത്ത് മാറ്റാം അതുവരെ ഹൈ ഫ്ലെയിമിലായിരിക്കണം
ഒരു 30 സെക്കൻഡ് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കറക്റ്റ് 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ആകുമ്പോഴതായതുപോലെ ചെറുതായിട്ട് വാട്ടർ ബബിൾസ് ഒക്കെ വന്ന് നല്ലപോലെ ആവി വരും. ആ സ്റ്റേജിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന്. ഏകദേശം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ ഒട്ടി പിടിക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് തണുക്കാൻ വേണ്ടി വെക്കാം. എന്നാലേ സൈഡൊക്കെ ഇലവി വരൂ. ദൻ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് തണുപ്പിച്ച ശേഷമാണ് സൈഡൊക്കെ നോക്കിയപ്പോൾ ദാ പെർഫെക്റ്റ് ആയിട്ട് ഇലവി വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇലവി വരും. വലിയ പാടൊന്നുമില്ല. ഇതാ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഒരു സോഫ്റ്റ് ടെക്സ്റ്ററിലായിരുന്നു. കഴിക്കാനും അത്രയ്ക്കുള്ള ടേസ്റ്റ് ആയിരുന്നു. ഇതാ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം എത്രയ്ക്കുള്ള സോഫ്റ്റ് ടെക്സ്റ്ററിലായിരുന്നെന്ന്. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി പറയുമ്പോൾ ഇതിൻ്റെ ഉൽഫാഹം ഇങ്ങനെ ലൈൻ ലൈനായിട്ട് വരും. കാണാൻ പറ്റുന്നു. ആ ഇതാ ഇതുപോലെ. അതിൻ്റെ കൂടെ തന്നെ ഒരു ചൂട് കട്ടൻ ചായയും കുടിക്കുമ്പോൾ കംപ്ലീറ്റ് ആവും ഈവനിങ് സ്നാക്ക്. സോ നമ്മളുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാല്ലാ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾ എല്ലാവരെയും കാണാം. ആൻറ്റിൽ ദൻ ടേക്ക് കെയർ. ബൈ ബൈ.